എല്ലാ എപ്പിസോഡിനെയും പോലെ തന്നെ ഈ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയിട്ടാണ് കേട്ടോ ജെയ്ജു എയർപോർട്ടിൽ സാംതാലും യോംപിള്ളും അവരുടെ സോളിലേക്കുള്ള ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവരിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് താ ഒരാൾ വന്ന് ഇവരുടെ ടിക്കറ്റ് അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ് എം പിയിലും നേരെ ചെന്നിട്ട് അത് വാങ്ങാൻ നോക്കുമ്പോഴത്തേക്കും മറ്റാരും അല്ല അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോൾ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടായനെ അല്ല നിങ്ങളെന്താ ഇവിടെ ഞങ്ങൾ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നതാണോ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ അതിനൊന്നുമല്ലാവുന്നത് ഞങ്ങളും നിങ്ങളുടെ കൂടെ സോളിലേക്ക് വരുന്നതെന്നും പറഞ്ഞിട്ട് അവരും അവരുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ഫ്ലൈറ്റിലിരുന്ന് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും സംസാരിക്കാൻ അപ്പോൾ ആ സമയത്ത് യൂൺ യൂൺ വലിയൊരു കാർട്ടൂൺ സ്റ്റൗൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് വാങ്ങുകയാണെങ്കിൽ അവിടെ വലിയൊരു പുതിയ ഷോപ്പ് തന്നെ തുടങ്ങി റിച്ചാവാൻ ആണ് പോകുന്നത് ഷോപ്പൊക്കെ തുടങ്ങണമെങ്കിൽ കുറേ പൈസ വേണമെന്ന് അവർ പറയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറേ പൈസയങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോഴത്തേക്കും അവരങ്ങ് ഷോക്കായിട്ട് വാങ്ങിയ വഴക്കുറയാണ് പക്ഷേ ഇത് ജസ്റ്റ് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നോളൂ ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആണ് ആൾ അവിടെ ഇരിക്കുന്നത് അവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങനെ വിളിക്കുന്നത് പവർ റേഞ്ചേഴ്സ് ജസ്റ്റവ് ഇവർ അഞ്ച് പേരുണ്ട് ഇവർ നാല് പേരും പിന്നെ സാങ്ദോയും സാങ്ദോ ആരാന്ന് നമുക്ക് വഴി അറിയാം ഇവരുടെ കൂടെ സാങ് ദോയ്ക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പ്ലെയിൻ ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് സാങ് അവിടെ വിട്ടിട്ട് വരേണ്ടി വന്നു സാങ്ദോയാണെങ്കിൽ ആണെങ്കിൽ ഫ്രണ്ട്സിനെ മിസ് ചെയ്ത് എയർപോർട്ടിൽ കുറേ നേരം നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു ഇനി എന്തായാലും നോ നെഗറ്റീവ് എല്ലാവരും പോസിറ്റീവ് ആകാനുണ്ടോ നേരം നമ്മുടെ സോളിലേക്ക് പക്ഷേ സോളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവർ വിചാരിച്ച പോലെ അത്ര സിമ്പിളല്ല സോളർ ലൈഫ് അവരുടെ ഓരോരുത്തരുടെയും വിഷിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നല്ല ദൂരം ഉണ്ടെന്ന് അവർക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അങ്ങനെ ഈ മൈഗ്രേറ്ററി ബേഡ്സ് കിട്ടിയ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ഓരോരുത്തരായിട്ട് ജേജു ഐസ്ലൻഡിലേക്ക് തിരിച്ചു വരുവാണ് കേട്ടോ അങ്ങനെ ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ ഇതാ നമ്മുടെ ലാസ്റ്റ് ആൾ സാംദാലും ജേജു ഐസ്ലൻഡിലേക്ക് തിരിച്ചു വന്നു ഓക്കെ നമുക്ക് സ്റ്റോറിയുടെ ബാക്കി എന്താന്ന് നോക്കാം അങ്ങനെ വെള്ളത്തിലേക്ക് വീഴാൻ പോയ സാംദാലിനെ പിടിച്ചു കയറ്റാൻ നോക്കി വെള്ളത്തിലേക്ക് വീണാൽ നമ്മുടെ യോങ് പിള്ളിനെ സാംദാലെ രക്ഷിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും യോങ് പില്ലാണെങ്കിൽ സാംദാൽ കാണാണ്ട് ഫേസ് ഒക്കെ കവർ ചെയ്ത് നടക്കി അടക്കുകയാണ് സാമിന് പെട്ടെന്ന് പേടിച്ച് എന്ത് പറ്റിയ യോങ് ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട നീ ഇവിടുന്ന് പോയാൽ മതി അങ്ങനെ പറയുകയാണ് കാരണം ആ ഒരു സിറ്റുവേഷനിൽ നല്ല ചമ്മലാണ് നമ്മുടെ യോങ് പിന്നെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് സാം നീ ഒന്ന് പോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇരിക്കുക അതായത് കുറച്ച് നേരം മുന്നേ നമ്മുടെ സാമിന് എന്താണോ ഫീൽ ചെയ്തത് അതേ അവസ്ഥ സാമിന് പെട്ടെന്ന് അത് കാണുമ്പോഴത്തേക്കും ചിരിയാണ് കേട്ടോ വരാ കഷ്ടപ്പെട്ട് ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് പക്ഷെ നടക്കുന്നില്ല ഓക്കെ ഞാൻ പോവാണ് എന്ന് പറയുവാണ് ആ പോ പോ എങ്ങോട്ടേലും പോ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് സാം പോയെന്നറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് യോമ്പിൽ എഴുന്നേക്കുവാണ് ഓ ഇങ്ങനൊരവസ്ഥ ആർക്കും വരരുത് കാരണം ഹീറോ മോഡ് ആക്ടിവേറ്റ് ആവേണ്ട സമയമായിരുന്നു പക്ഷേ നേരെ തിരിഞ്ഞ് അതൊരു കോമഡി ആവുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് നേരെ നോക്കുമ്പോഴത്തേക്കും ഇരിക്കുന്നു നമ്മുടെ സാമ്പ് ഒരു സാധനം ഞാൻ തരാൻ മറന്നുപോയി അങ്ങനെയും പറഞ്ഞിട്ട് സാമിൻ്റെ ഈ സിറ്റുവേഷനിൽ യോങ്ഫിൽ എന്താണ് ചെയ്തത് അത് തന്നെ സാമങ്ങ് തിരിച്ചു കൊടുക്കുവാനട്ടോ അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് ഒരുമിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുവാണെങ്കിൽ പക്ഷേ സാമാണെങ്കിൽ ഇപ്പോഴത്തെ സാമിൻ്റെ സിറ്റുവേഷൻ ശരിക്കും പുറത്ത് കാണിക്കാണ്ട് ഹാപ്പി ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുക ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുകയേ ചെയ്യുന്നില്ല ജസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ വന്നു എന്നൊക്കെയാണ് എല്ലാവരുടെ അടുത്തും പറയുക നീ എന്നെ കണ്ട കാര്യം ആരുടെ അടുത്തും പറയരുത് കാരണം ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക ഞാനും എല്ലാവരെയും പോലെ ഫെയില വന്നു എന്നാണ് അതുകൊണ്ട് ഇത് സീക്രട്ടായിരിക്കട്ടെ അങ്ങനെ പറയുകയാണ് കേട്ടോ ജസ്റ്റ് കോമഡി ആയിട്ടാണ് സാം എല്ലാ കാര്യവും സംസാരിക്കുക പക്ഷേ യുവപ്പിൽ നിന്ന് ശരിക്കും അറിയാം സാധാരണ സിറ്റുവേഷൻ എന്താണെന്ന് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് സാം തിരികെ പോകുമ്പം സാം നീ ഓക്കെ അല്ലേ അങ്ങനെ ചോദിക്കുകയാണ് ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സാം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാ കാര്യവും ആലോചിക്കുകയാണ് കാരണം ഒരു സെക്കൻഡ് കൊണ്ടാണ് സാമിൻ്റെ ലൈഫ് മാറി മറിഞ്ഞത് പെട്ടെന്ന് എല്ലാ കാര്യം ആലോചിച്ച് ആദ്യം അങ്ങനെയും പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാണ് സാംദാനിൽ അറിയാം യോങ്്പിലിന് സാമിൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്നുള്ള കാര്യം കാരണം ലൈഫിൽ എപ്പോഴും സാംദാനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉള്ള സമയത്ത് അപ്പോഴൊക്കെ യോങ് പിൽ വന്നിട്ട് നീ ഓക്കിയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് പ്രോബ്ലംസ് മുഴുവനും സോൾവ് ചെയ്യാൻ സാമിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ സാമിൻ്റെ അമ്മയ്ക്കും ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇച്ചിരി മുന്നേ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ് ശരിക്കും സാമിൻ്റെ ലൈഫിൽ പ്രോബ്ലം എന്തിനാണെന്നും സാം എന്തിനാണ് ഇങ്ങോട്ടേക്ക് തിരികെ വന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി അപ്പം അമ്മയുടെ മൈൻഡിൽ ഫുൾ ഈ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ടൗണിലുള്ള എല്ലാ ആൾക്കാരും ഷോക്കാവണം കേട്ടോ എന്നിട്ട് എല്ലാവരും പറയുവാണ് സിസ്റ്റേഴ്സിൻ്റെ അമ്മയുടെ ലോങ് മാരത്താൻ തുടങ്ങിയല്ലോ അങ്ങനെ ഇങ്ങനെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അപ്പം തന്നെ വീട്ടിൽ നിന്ന് കുറേ ദൂരം ഇറങ്ങി കൂടും പാവ അച്ഛനും ഇപ്പം ക്രൂശിക്കപ്പെടുവാണ് കേട്ടോ കാരണം അച്ഛൻ ഓൾറെഡി അക്കാരെ അറിയാറുന്നു അപ്പം അമ്മയുടെ അടുത്ത് പറയാൻ പറ്റിയില്ലോ നിന്നെ ഹേർട്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാതിരുന്നത് നീ എവിടം വരെ ഓടും മതി നിർത്ത് ടയേർഡാവും അങ്ങനെ പറഞ്ഞു പാവം അച്ഛനും കൂടെ ഓടുകയാണ് യോങ് പിൽ സാംതാനെ ന്യൂസും ആർട്ടിക്കളും ഒക്കെ ഓൺലൈനിൽ വായിക്കുവാണ് കേട്ടോ യോങ് പിള്ളിൽ അത് കാണുമ്പോഴത്തേക്കും ഫീൽ ആവുകയാണ് അത് യോങ് പിള്ളിൻ്റെ സീനിയറുണ്ടല്ലോ അയാൾ വന്നിട്ട് യോങ് പിള്ളിനടുത്ത് ചോദിക്കുകയാണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നീ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി പോകണില്ലേ അങ്ങനെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഓ ആലോചിക്കട്ടെ കാരണം യോങ്പിളിൽ വിചാരിച്ചവരെയല്ല സാം വന്ന് സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് ആയിരിക്കുന്നത് ഇനിയിപ്പം യോങ്പിൽ പോവാതിരിക്കുന്നതാണ് നല്ലത് ഇവന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവാണ്ട് അവിടെ നിൽക്കുവാണ് സമയം സോളിൽ സാമിൻ്റെ അസിസ്റ്റൻസ് സാമിൻ്റെ ഒരു സിറ്റുവേഷൻ ഓക്കെ ആകാൻ വേണ്ടി അവർക്ക് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്യുകയാണ് അതുമാത്രമല്ല സാമിനെ വിളിച്ചെടുക്കുക സമാധാനിപ്പിക്കുന്നുമുണ്ട് സാമിനെയും ഓക്കെ ആക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ സാമിങ്ങനെ ഫോണൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് യോംപിലിൻ്റെ സൗണ്ട് കേൾക്കുവാണ് സാംദാൽ സാംദാലിന് പെട്ടെന്ന് സിസ്റ്റേഴ്സും ഇക്കാര്യം കേൾക്കുകയാണ് കേട്ടോ ഇവൻ സാംദാലിനായി വിളിക്കുന്നത് ഇവൻ അറിഞ്ഞോ സാംദാൽ വന്നത് അല്ലെങ്കിൽ ഇവനെന്തിനിങ്ങനെ ഒച്ച എടുക്കുന്നത് കാരണം ടൗണിലുള്ള ആൾക്കാർ മുഴുവനും കേൾക്കുമല്ലോ അങ്ങനെയും പറയുവാണ് സാംദാൽ ഇത് കേൾക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി യോംപിലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റേഴ്സ് സൺബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് എന്നെ കൊണ്ടിത് താങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞ് എഗെയിൻ വന്ന വഴി തന്നെ തിരിച്ചു ഓടുകയാണ് കേട്ടോ അച്ഛനത് കാണുമ്പോഴത്തേക്കും നിങ്ങളെ ഞാനിതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണ് സാമിൻ്റെ ഇഷ്യൂ ഏകദേശം സോൾവാക്കി തിരിച്ചു വന്നതാണ് ഈ പത രണ്ട് സിസ്റ്റേഴ്സിനെ കാര്യം എടുത്ത് പിന്നെയും ഓടുകയാണ് സാം നേരെ ചെന്നിട്ട് യോപ്പിൽ മിണ്ടാതിരിക്കും നീ എന്തീ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുകയാണ് നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത് ഞാൻ നിന്നെ എന്നെ വിളിച്ചതെന്ന് പറയുകയാണ് എനിക്കല്ലാണ്ട് വേറെ ആർക്കും ഈ പേര്ന്ന് സാംതാൽ ചോദിക്കുകയാണ് നോക്കുമ്പോഴത്തേക്കും ഒരു ഡോഗിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് സാം അങ്ങ് ഞെട്ടുവാണെട്ടോ ഇതെന്തിനെ എൻ്റെ പേരിട്ടത് അങ്ങനെ ചോദിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ സാംതാൽക്കുന്ന ഇവിടെ വളരുന്നതായത് കൊണ്ടാണ് ഇതിന് ഈ പേരിട്ടത് അങ്ങനെ പറയുവാണ് എന്നാലത് എൻ്റെ പേരല്ലേ എന്ന് പറയുകയാണ് ഒരു സിംഗറിന് വരെ എൻ്റെ പേരുണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പോരാണ് അത് സിംഗർ ഞങ്ങൾ രണ്ടുപേരല്ലേ അങ്ങനെ ചോദിക്കുകയാണ് അതിനിപ്പം എന്താണ് കുഴപ്പം നിങ്ങളുടെ രണ്ടുപേരെയും സർനെയും ഡിഫറെൻ്റ് അല്ലേ നീടെ ചോയ്സ് സാംതാൽ എന്നല്ലേ ദാ ഇതിന്റെ ഡോഗെന്നല്ലേ അങ്ങനെ ചോദിക്കുകയാണ് എന്നെ കരുതി അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ എനിക്ക് മനസ്സിലായി നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ ആരോടും പറയില്ല അങ്ങനെ പറയുകയാണ് അത് പറഞ്ഞ് തീർന്നില്ല അടുത്ത സെക്കൻഡിൽ നമ്മുടെ വാങ്ങിൻ്റെ സൗണ്ട് അങ്ങ് കേൾക്കുവാണ് സാം അത് വാങ് വരുന്നു പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും സാംതാൻ കാണുന്നില്ല നോക്കുമ്പോഴത്തേക്കും അവരെ ഗാർബേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അവിടെ ചെന്ന് ഫാസ്റ്റ് അവർ നേരെ വന്നിട്ട് പറയുന്ന കാര്യങ്ങളുടെ ഇടയ്ക്ക് സാമിൻ്റെ കാര്യം പറയണം കേട്ടോ നീ സാമിനെക്കുറിച്ചുള്ള പുതിയ ആർട്ടിക്കിൾ കണ്ടായിരുന്നു അവരൊക്കെ എന്തൊക്കെ എഴുതുന്നതെന്ന് അറിയാമോ പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും സാമെന്താ തിരിച്ചു വരാത്തത് ഞാൻ വിചാരിച്ചത് സാമിങ്ങോട്ടേക്ക് വരുമെന്നാണ് അങ്ങനെ പറയണം യുവിൽ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിൽക്കുവാണ് കേട്ടോ എല്ലാം കേട്ടോണ്ട് അപ്പോഴത്തേക്കും ഒക്കെ കളയാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും നീ ഇങ്ങോട്ടേക്ക് പോയി ഞാൻ കളഞ്ഞോളാം നീ കളയാണ്ട ആവശ്യമൊന്നുമില്ല ഇത് കൊണ്ടെന്ത് ഞാനാണെങ്കിൽ കളയാൻ എനിക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു രൂപം കണ്ടിട്ട് അങ്ങ് ഷോക്ക് ആവണം കേട്ടോ സാമിൻ്റെ മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു വന്നു നേരെ അങ്ങ് ചാടി ചാടിയിരുന്നേറ്റ് ഹായ് വാങ് സുഖല്ലേ പിന്നെ കാണാവേ അങ്ങനെയും പറഞ്ഞോളുന്ന് ഒറ്റ സെക്കൻഡുകൊണ്ട് എസ്കേപ്പ് ആവണം കേട്ടോ വാങ് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് നോക്കുകയാണ് എന്നിട്ട് നേരെ യോ പിന്നെ നോക്കി എടാ സാം തിരിച്ചു വന്നു അതേ വന്നു അപ്പോൾ നിനക്ക് നേരത്തെ അറിയായിരുന്നോ ഇല്ല ഞാൻ ദേ ഇപ്പോഴല്ലേ എല്ലാം കാണുന്നത് പക്ഷേ നിൻ്റെ ഫേസ് കട്ടിൽ നിന്ന് അങ്ങനെയല്ലോ മനസ്സിലാവുന്നത് സത്യമായിട്ടും ഓക്കെ എന്തെങ്കിലും അവിടെ അങ്ങനെയും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചറിയിക്കുകയാണ് കേട്ടോ സിസ്റ്റേഴ്സിൻ്റെ അമ്മയോടെ നമ്മുടെ സാമിൻ്റെ ന്യൂസൊക്കെ കണ്ടിട്ട് ഹൃദയം തകർന്നിരിക്കുകയാണ് കേട്ടോ ഏതൊരു അമ്മയ്ക്കും മകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ സിസ്റ്റേഴ്സ് ബസ്സിന് ഈ വിഷയത്തിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുവാണ് അവരുടെ അച്ഛനാണ് ആ ബസ് ഓടിക്കുന്നത് തന്നെ അവരിങ്ങനെ ഓരോരോ കാര്യം പറയുകയാണ് പറയുവാനെട്ടോ കാരണം ഈ ഒരു കാര്യം അവരെയും ബാധിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചും ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് അവരെക്കുറിച്ചും കാര്യങ്ങളിങ്ങനെ വളച്ചൊടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജിൻ നോക്കുമ്പം എ എസ് കമ്പനിയുടെ ഒരു ആട് കാണുക കേട്ടോ അത് കാണുമ്പോഴത്തേക്കും ജിന്നിന് ഒരു പുച്ഛഭാവം ദേഷ്യമൊക്കെയാണ് വരുന്നത് ആ ആടിലുള്ളത് ആരാണെന്ന് നമുക്ക് വഴിയറിയാം സാം വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും മനസ്സിലാവുകയാണ് അമ്മ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്തതിനെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ അമ്മ ഇങ്ങനെ ഹൃദയം തകർന്നോടെ ഇരിക്കുവാണ് കേട്ടോ സാം ഓക്കെ അങ്ങനെ വന്നിട്ട് എല്ലാം പ്രിപ്പയറായി നേരെ കയറി ചെന്ന് അമ്മയടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതാ ഇതുകൊണ്ട് പുറത്ത് വിരിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ റൂമിനകത്തേക്ക് കയറുകയാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ സാമിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അമ്മമാർക്കല്ലാണ്ട് വേറെ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കാര്യം ചെയ്തത് നന്നായി കാരണം സാം ടെൻഷൻ അടിച്ചതെന്നൊക്കെ നേരെ ഡൈവേർട്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വാങ്ദ അവിടെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് നമ്മുടെ യൂണിയൂൺ എട്ട് വർഷമായി സാം തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് സാമിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പാവങ്ങൾ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാരണം ഇവർ അത്രമാത്രം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു സാം ആണെങ്കിൽ ഓ നോ എനിക്കപ്പഴേ അറിയാറുന്നു അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയുമെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ അറിയാലോ സാം എവിടെ ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് അവർ രണ്ടുപേരും എന്തായിരിക്കും എന്നാലും സാം അവിടെ ഇല്ലാത്തതെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സാന്തോ സാന്തോടെ സ്റ്റൈലിഷ് കാറിൽ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ ഇവർ കുറേ നാളെ ഇങ്ങനെ മിണ്ടിയിട്ടൊക്കെ എപ്പോഴും ഇവർ അവനെ കാണുമ്പോൾ ഹായ് കാണിക്കും പക്ഷേ സാന്തോ മൈൻഡ് ഒന്നും ചെയ്യില്ല ഏയ് സാംതാൽ വന്നിട്ടുണ്ട് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയതിനേക്കാളും സ്പീഡിൽ തിരികെ വന്നിട്ട് ആര് വന്നു എന്നാൽ അങ്ങനെ ചോദിക്കുകയാണ് എല്ലാവരും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാന്തോടെ കാറ് പറക്കുവാണെട്ടോ അമ്മ ഹായ് പറയാൻ നോക്കിയിട്ട് പോലും നിർത്തിയില്ല സാം ഈ സമയം കുറെ കാര്യം ആലോചിക്കാനിരിക്കുമ്പോഴത്തേക്കും അല്ല ഞാനെന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കയ്യിൽ തൂങ്ങിയിരിക്കുന്ന കാര്യം ഓർമ്മ വരുന്നത് സീക്രട്ടായിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ സാം ഇങ്ങനെ കംപ്ലീറ്റ് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരോടും നിൽക്കുവാണ് സാം പേടിച്ച് അവിടെ വീഴുവാണെട്ടോ നോക്കുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ സാങ്ദോടെ ഫേസ് ഫൈനലി റിവീൽ ആവുകയാണ് സാങ് ദോയ്ക്ക് സാമിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ നീ എന്നെ പേടിപ്പിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് സാങ് ദോന്ന് സാം വഴക്കം വരുവാണെങ്കിൽ ചെയ്യുക നൈറ്റിൽ എപ്പോഴത്തേയും പോലെ തന്നെ ബോയ്സ് ഇരുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിക്കുകയാണ് കേട്ടോ കാരണം അവസാനം പവർ റേഞ്ചേഴ്സ് ഗ്യാംഗിൽ എല്ലാവരും ജേജു ഐസ്ലാൻഡിൽ വന്നേക്കുവാണ് സാങ്ഗോയും അവരുടെ അടുത്തേക്ക് വന്ന് ജോയിൻ ചെയ്യുവാണ് കേട്ടോ പക്ഷെ അവർ ആ സമയത്താണ് ഒരു കാര്യം ആലോചിക്കുന്നത് യോങ് പിലിനെക്കുറിച്ച് യോങ് പിൽ നീ ഒക്കെ ഇല്ല അങ്ങനെ ചോദിക്കുകയാണ് കാരണം ഇവരെ രണ്ടുപേരും ഡേറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ആയ ആൾക്കാരാണ് അവരാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ലെന്ന് യോങ് പിൽ പറയുവാണെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ കണ്ടോ അവൻ പോയി അങ്ങനെയും പറഞ്ഞ് ബാക്കിയുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാമി സമയം ഇപ്പോഴത്തേം പോലെ തന്നെ അവിടെ ഇരുന്ന് കുറേ കാര്യം ആലോചിച്ച് മടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് സാം അവസാനം എല്ലാവരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ട് ആരും കാണാണ്ട് നമ്മുടെ നമ്മുടെ ഡോഗി സാംതാലിൻ്റെ അടുത്ത് വന്നിരുന്ന് അതിന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് യോപ്പിൽ അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് സാംതാലിൻ്റെ അടുത്ത് കുറേ കാര്യമൊക്കെ പറയുകയാണ് സാംദാൻ നീ ഒരു കാര്യം ചെയ്യുക അവിടെ ബോയ്സ് എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക നീയും വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് എല്ലാ പ്രോബ്ലും ആവുമെന്ന് പറയുകയാണ് എല്ലാവരും അറിഞ്ഞാൽ ശരിയാവൂല അവർക്കെല്ലാം മനസ്സിലാവും അങ്ങനെ പറയുവാണ് ഇപ്പം പിന്നെ ആർക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഡോഗിക്ക് വരാൻ അറിയാം നീ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ വന്ന് സാം കൺവിൻസ് ചെയ്ത് അവരങ്ങോട്ടേക്ക് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് പോവുക സാം ഫ്രണ്ട്സിനെ കാണാൻ ഇങ്ങനെ എന്തിനാണ് മടിക്കുന്നത് എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം നിന്നെ പ്രോബ്ലം ഒക്കെ സോൾവ് ആവും സാം നീ നിൻ്റെ മൈൻഡിൽ തന്നെ എല്ലാം വെച്ചുകൊണ്ടിരിക്കാതെ നീ ഓക്കെ അല്ലേ അങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും സാം ദാനിനെ എല്ലാ കാര്യവും പിന്നെ ഓർമ്മ വരുവാണ് കേട്ടോ ഓക്കെ ഞാനും വരാം എല്ലാവരുടെ അടുത്തും സംസാരിക്കാം അങ്ങനെ പറഞ്ഞു സാമു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും വാങ് അവിടെ ഇങ്ങനെ ഓരോരോ കാര്യവും പറഞ്ഞോണ്ടിരിക്കുവാണ് അവർ ആക്ച്വലി സാം വന്നതിൻ്റെ സന്തോഷത്തിൽ ഓരോരോ കാര്യം പറയുവാണേ പക്ഷേ കറക്റ്റ് സാം അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വാങ് ഒരു കാര്യം പറയുകയാണ് ശരിക്കും അവൾ ഫെയിലായി വന്നതിലും എനിക്ക് സന്തോഷമുണ്ട് കുറേ നാൾ കൂടിയല്ലേ കാണുന്നത് അങ്ങനെ യുവപ്പിൽ പെട്ടെന്ന് എടാ മിണ്ടാതിരിക്കുക അങ്ങനെ പറയുമ്പോഴത്തേക്കും സാംദാൽ അത് കേട്ടിട്ട് അപ്പം തന്നെ അവർ തിരിച്ചു പോകുകയാണ് കേട്ടോ യുവപ്പിലപ്പോൾ തന്നെ സാംദാലിന് പുറകെ ചെല്ലുവാണ് കേട്ടോ ഫ്രണ്ട്സ് രണ്ടുപേരും വാങ്ങിന് വഴക്ക് പറയുകയാണ് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എടാ ഞാൻ അങ്ങനെ ഉദ്ദേശം അല്ല പറഞ്ഞത് വേറെ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ പറയുവാണെങ്കിൽ അവളെ കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയും പറഞ്ഞാൽ നമ്മുടെ ബോയ്സും സാമിന്റെ പുറക ഓടുകയാണ് യോംപിൽ നേരെ ചെന്നിട്ട് സാം ഇതൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നീ വിചാരിക്കുന്ന പോലെയല്ല അങ്ങനെ പറയാണ് ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ശരിക്കും കേട്ടതാണ് നീ എപ്പോഴും ചോദിക്കുന്നില്ല ഞാൻ ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് അല്ല ഞാൻ ഓക്കെ അല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവർ പറയുന്നത് മുഴുവൻ തെറ്റാണ് ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഇവിടം വരെ എത്തിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് ബോയ്സിൻ്റെ ഫ്രണ്ടിൽ സാം എന്നാൽ അവസാനം എല്ലാ കാര്യവും തുറന്ന് പറയുകയാണ് അവർക്ക് എല്ലാവർക്കും അത് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ് കേട്ടോ നട്ടുപാതിരിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണെട്ടോ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ എന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് സാമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ് അമ്മ സത്യം തുറന്നു പറയുവാണെ കാരണം സാമിൻ്റെ അടുത്ത് ഈ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അമ്മ വറീടാണ് എന്തു പറയും അങ്ങനെ ആലോചിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സാം താൻ ഇപ്പോൾ കാണുന്നത് ആ ഒരു ഫീലും ഉണ്ട് അവസാനം സാമ്യം ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതും ഈ ഒരു അവസ്ഥയിലും അങ്ങനെ ആ എപ്പിസോഡ് അവിടെ കഴിഞ്ഞു ഇനി നമുക്കൊരു കുട്ടി ഫ്ലാഷ് ബാക്കിലേക്ക് പോകട്ടോ യൂനിയുൻ്റെ ബർത്ത് ഡേ ആണെന്ന് പാവം മര്യാദയ്ക്കൊന്ന് പ്രോപ്പറായിട്ട് ഫുഡ് പോലും വാങ്ങാനുള്ള പൈസ ആളുടെ കയ്യിലില്ല യൂനിയു നോക്കുമ്പം ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജേജു ഫിഷ് ഉണ്ട് പക്ഷേ കയ്യിൽ ബൈക്ക്സ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല ഫ്രണ്ട്സ് അത് വാങ്ങിച്ചുകൊണ്ട് അത് കാണുമ്പോഴത്തേക്ക് ആൾക്ക് സന്തോഷമാകണം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്നു നമ്മുടെ സാങ് തോടെ ഗിഫ്റ്റും യു യുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് ഇതാണെന്ന് ആൾക്കാർ അപ്പം അതുകൊണ്ട് അവിടെ നെയ് കൊടുത്തു വിട്ടേക്കുവാണ് അങ്ങനെ ഫോണിൽ കിടയാണെങ്കിലും നമ്മുടെ പവർ റേഞ്ചേഴ്സ് ഒരുമിച്ച് യൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്